നമസ്കാരം. ഒരു മഹാമാരി കാലത്തു നിന്ന് ലോകം രക്ഷപ്പെട്ടു വരുന്ന ഈ അവസരത്തിൽ ഗൾഫ് മേഖലയിൽ വീണ്ടും ഒരു സംഘർഷം ഉടലെടുക്കുകയാണ്. ഈ സംഘർഷം ഒരു യുദ്ധത്തിലേക്ക് വഴിവെക്കും. ഈ ചോദ്യങ്ങളാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പലരും ഉന്നയിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആശങ്ക. ഇതിന് കാരണമായ ഒരു സംഭവം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ആവശ്യത്തിന് മറ്റു വാർത്തകളൊക്കെ ഉള്ളതുകൊണ്ട്, കേരളത്തിലൊക്കെ ഉള്ളതുകൊണ്ട്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എങ്കിൽ കൂടി കാര്യമായി ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു വിഷയമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ടെഹ്റാന് സമീപം, ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാന് സമീപമുള്ള ഒരു ചെറിയ നഗരത്തിൽ വെച്ച് നടന്ന ഒരു വലിയ രാഷ്ട്രീയ കൊലപാതകം. ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ ശാസ്ത്രജ്ഞനായ, ഏറ്റവും ടോപ്പ് ന്യൂക്ലിയർ സയന്റിസ്റ്റ് എന്നറിയപ്പെടുന്ന മോസിൻ ഫക്രിസാദെ എന്ന വ്യക്തിയാണ് ടെഹ്റാനിൽ നിന്ന് ഒരു 40 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ചെറുപട്ടണത്തിൽ വെച്ച് അതിഭീകരമായി കൊല്ലപ്പെട്ടത്. വളരെ അപ്രതീക്ഷിതമായ ഒരു ആക്രമണത്തിലാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തെ അവിടെ നിന്ന് ജീവനോടെ അദ്ദേഹത്തെ ലഭിച്ചുവെങ്കിലും ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. മോസിൻ ഫക്രിസാദെ ആരാണ് എന്ന് ലോകം കേട്ടു തുടങ്ങിയത് യഥാർത്ഥത്തിൽ അദ്ദേഹം മരിച്ച ശേഷമാണ്. ഇന്റലിജൻസ് ഏജൻസികൾക്കെല്ലാം, ലോകമെമ്പാടുമുള്ള ഏജൻസികൾക്ക് ഈ പേര് വളരെ സുപരിചിതമായിരുന്നു. പക്ഷേ ഇറാന്റെ വാർത്താ ഏജൻസിയും മറ്റു മാധ്യമങ്ങളും ഒക്കെ ഇദ്ദേഹം ആരാണ് എന്ന് കൃത്യമായി ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ്, അദ്ദേഹം കോവിഡ് വാക്സിൻ സംബന്ധിച്ച ഗവേഷണത്തിലായിരുന്നു എന്നാണ് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി പറഞ്ഞത്. പക്ഷേ അത് പച്ചക്കള്ളമാണ്. ഇറാന്റെ ഏറ്റവും ടോപ്പ് ആണവ ശാസ്ത്രജ്ഞനായിരുന്നു മോസിൻ ഫക്രിസാദെ എന്ന് മാത്രമല്ല, ഇറാന്റെ IRGC എന്ന ഇറാനിയൻ റിപ്പബ്ലിക്കൻ ഗാർഡ് കൗൺസിൽ എന്ന ആർമിയുടെ ബ്രിഗേഡിയർ പദവി കൂടി വഹിച്ചിരുന്ന ആളായിരുന്നു മോസിൻ ഫക്രിസാദെ. അദ്ദേഹത്തിന് വലിയ സുരക്ഷാ വലയം ഉണ്ടായിരുന്നു. ഇത് അറിയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നത്. ഇറാന്റെ ആണവ പരിപാടിയുടെ പിതാവെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ആളാണ് കൊല്ലപ്പെട്ടത്. വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആരായിരിക്കും ഈ കൊലപാതകത്തിന്റെ പിന്നിൽ, അവരുടെ മോട്ടീവ് എന്താണ്, അതോടൊപ്പം ഇതിന്റെ ഫലം എന്താകും, ഈ വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടത്. ഇതിൽ വളരെ കൃത്യമായി ഇറാൻ ആദ്യം തന്നെ പറഞ്ഞു ഇതൊരു മൊസാദിന്റെ ആക്രമണമാണ് എന്ന്. ഇസ്രായേലിന്റെ ഔദ്യോഗിക ഇന്റലിജൻസ് ഏജൻസിയായ മൊസാദ് ആണ് ഈ ആക്രമണത്തിന്റെ പിന്നിലെന്ന് വളരെ കൃത്യമായി ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയുമായിരിക്കണം. കാരണം 2010 മുതൽ ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞന്മാരെ ഒന്നൊന്നായി കൊന്നൊടുക്കുകയാണ് മൊസാദ്. അത് 2010നും 2012നും ഇടയിൽ 6 ശാസ്ത്രജ്ഞന്മാരെ അവർ കൊന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് മറ്റൊരു കൊലപാതകവും മൊസാദ് ഇറാനിനുള്ളിൽ ചെന്ന് നടത്തുകയും ചെയ്തു. ഇറാൻ യാതൊരു തരത്തിലും ഇറാന്റെ ആണവ പദ്ധതി മുമ്പോട്ട് പോകരുത് എന്ന് ഇസ്രായേലിന് വളരെ നിർബന്ധമുണ്ട്. കാരണം ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്ക് അതൊരു വലിയ ഭീഷണിയാകും എന്നുള്ള കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയവുമില്ല. ഇറാൻ ഒരു ആണവ ശക്തിയാണ്. പക്ഷേ അവരുടെ ആണവ പദ്ധതിയും അന്താരാഷ്ട്ര ബന്ധവും, പ്രത്യേകിച്ച് അമേരിക്കയുമായിട്ടുള്ള ബന്ധവും മുമ്പോട്ട് പോകരുത് എന്നുള്ളതാണ് മൊസാദിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. അതിനുവേണ്ടിയാണ് അവർ ഇപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. സാധാരണ മൊസാദ് ഈ ശാസ്ത്രജ്ഞന്മാരെയും മറ്റും ആൾക്കാരെയും മറ്റ് രാജ്യങ്ങളിൽ പോയി കൊല്ലുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിൽ നിന്ന് സാധാരണ അത് പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ മോട്ടോർ സൈക്കിളിൽ ആൾക്കാർ ചെന്ന് വെടിയുതിർക്കുന്ന രീതിയിലാണ് ഈ ശാസ്ത്രജ്ഞന്മാരെ പലരെയും കൊന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് ഒരു വൻ സുരക്ഷാ വലയം ഉള്ളതുകൊണ്ട് ഇദ്ദേഹം കടന്നു പോകുന്ന ഭാഗത്ത് ഒരു ട്രക്കിൽ നിന്ന് സ്ഫോടനം ഉണ്ടാക്കുകയും ആ ട്രക്കിന്റെ പിന്നിൽ ഒളിച്ചിരുന്ന ആൾക്കാർ നേരെ ഈ കാറ് അപകടത്തിൽപ്പെട്ടു. അപ്പൊ കാർ അവിടെ നിർത്തി ആ കാറിലേക്ക് വെടിയുതിർക്കുകയും ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാ സുരക്ഷാ ഭടന്മാരെയും കൊന്നു എന്നാണ് വിവരം. എന്തായാലും ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഷോക്കാണ്. ഇത് ഇത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട വ്യക്തികളെ കൊല്ലുന്ന ആദ്യത്തെ കൊലപാതകമല്ല ഈ വർഷം. ഈ വർഷം ജനുവരിയിൽ തന്നെ ഖാസിം സുലൈമാനി എന്ന ഇറാനിയൻ ഗാർഡ്സിന്റെ, ഇറാനിയൻ റിപ്പബ്ലിക്കൻ ഗാർഡ്സിന്റെ ഒരു വളരെ ഉയർന്ന സൈനിക തലവനെ കൂടി ഇതേപോലെ ഇസ്രായേലിന്റെ മൊസാദും അതേപോലെ CIA യും കൂടെ ചേർന്ന് കൊല്ലുകയുണ്ടായി. ആ ഒരു കൊലപാതകത്തിന്റെ ഷോക്കിൽ നിന്ന് ഇറാൻ
ഇതുവരെ മുക്തമായിട്ടില്ല എന്ന് വേണം പറയാൻ. അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പങ്കെടുത്തത്. അദ്ദേഹത്തിന് അവിടെ ഒരു വലിയ ഹീറോ പരിവേഷമുള്ള ആളായിരുന്നു ഈ ഖാസിം സുലൈമാനി. അദ്ദേഹത്തെ കൊന്നത് തന്നെ ഇറാൻ ഒരു വലിയ ഷോക്കായി. അതോടൊപ്പമാണ് ഇപ്പോൾ ഏറ്റവും ഉയർന്ന ശാസ്ത്രജ്ഞനെ ഇവർ കൊല്ലുന്നത്. ആരാണ് ഇതിന്റെ പിന്നിൽ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇത് മൊസാദിന്റെ ഓപ്പറേഷനാണ്. പക്ഷെ മൊസാദ് മാത്രമാണോ? തീർച്ചയായും അല്ല. മൊസാദ് മാത്രമല്ല, കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, സൗദി അറേബ്യ ഇക്കാര്യത്തിൽ ഒരു വലിയ പങ്ക് മൊസാദിനോടൊപ്പം വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇസ്രായേലിന്റെ മൊസാദും സൗദി അറേബ്യയും ഒക്കെ ചേർന്ന് നടത്തിയ ഈ ഒരു കൊലപാതകത്തിൽ അത് വളരെ കൃത്യമായി അമേരിക്കയിലെ ഭരണമാറ്റവുമായി നേരിട്ട് ബന്ധമുള്ളതാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അമേരിക്കയിലെ ട്രംപ് ഭരണകൂടത്തിന്റെ കാലാവധി തീരുകയാണ്. ജനുവരി 20 മുതൽ ജോൺ ബൈഡൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആകുകയാണ്. റിപ്പബ്ലിക്കൻ പ്രസിഡന്റിൽ നിന്ന് ഡെമോക്രാറ്റിലേക്ക് ഭരണമാറ്റം സംഭവിക്കുകയാണ്. അപ്പോൾ അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയും ഇറാനും തമ്മിൽ കൂടുതൽ അടുക്കാനുള്ള ഒരു സാധ്യത ഇക്കാര്യത്തിലുണ്ട്. കാരണം 2015 ആണവ കരാർ, ഇറാൻ ആണവ കരാറിൽ ഈ രാജ്യങ്ങൾ രണ്ടും ഒപ്പിട്ടിരുന്നതാണ്. എന്നാൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നപ്പോൾ, ട്രംപ് ഭരണകൂടം വന്നപ്പോൾ അവർ ഏകപക്ഷീയമായി ഈ കരാറിൽ നിന്ന് പിന്മാറുകയും ഇറാനെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊരു മാറ്റം ഇപ്പോൾ വരും എന്നാണ് ജോൺ ബൈഡന്റെ ഭരണകൂടത്തിൽ ബന്ധപ്പെട്ടവർ, ജോൺ ബൈഡനുമായി ബന്ധപ്പെട്ടവർ നൽകുന്ന കൃത്യമായ സൂചന. ഇറാനുമായി അമേരിക്ക കൂടുതൽ അടുക്കുന്നത് തീർച്ചയായിട്ടും ഇസ്രയേലിനെയും സൗദി അറേബ്യയെയും പരോക്ഷമായാണെങ്കിൽ കൂടി ദോഷകരമായി ബാധിക്കുമെന്ന് ആ രാജ്യങ്ങൾ ഭയപ്പെടുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു വലിയ ഡബിൾ ഫേസ് ഉള്ള ഒരു രാഷ്ട്രമാണ് എന്ന് ഇസ്രയേലും അതേപോലെ സൗദി അറേബ്യയും അതേപോലെ അമേരിക്കയിലെ ട്രംപ് ഭരണകൂടവും ഒക്കെ ഭയക്കുന്നുമുണ്ട്. അത് ഒരു പരിധിവരെ ശരിയുമാണ്. കാരണം ഇറാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊരു ഷിയ രാഷ്ട്രമാണ്, സുന്നി രാഷ്ട്രമല്ല. പക്ഷേ ഷിയാക്കളായിട്ട് കൂടി അൽഖ്വയ്ദ പോലെയുള്ള തീവ്രവാദി ഭീകരവാദി സുന്നി ഭീകരവാദി സംഘടനകളെ, അൽഖ്വയ്ദയെ മാത്രമല്ല അതിന് ശേഷം വന്ന ISISലെ പ്രധാനപ്പെട്ട ആൾക്കാർക്ക് പോലും സുരക്ഷാ താവളം ഒരുക്കാൻ ഇറാന് യാതൊരു മടിയും ഉണ്ടായില്ല. അതിൽ വളരെ വ്യക്തമായ ഒരു കൊലപാതകത്തിന്റെ കാര്യം കൂടി അക്കാര്യത്തിൽ പറയേണ്ടതുണ്ട്. ഏതാണ്ട് 6 മാസം മുമ്പ് അൽഖ്വയ്ദയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്പറേറ്റീവായിരുന്ന അബ്ദുള്ള അഹമ്മദ് അബ്ദുള്ള, ഇയാളുടെ യഥാർത്ഥ പേര് അബ്ദുള്ള അഹമ്മദ് അബ്ദുള്ള എന്നാണെങ്കിലും അബ്ദുള്ള മേഴ്സ്വി എന്നാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത്. ഇയാൾ അൽഖ്വയ്ദയുടെ വളരെ പ്രധാനപ്പെട്ട സമുന്നതനായ ഒരു നേതാവായിരുന്നു. ഇയാൾ താമസിച്ചിരുന്നത് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഇറാന്റെ ഈ ഡബിൾ സ്റ്റാൻഡേർഡിനെ കുറിച്ച്, ഇരട്ടത്താപ്പിനെ കുറിച്ച് കൃത്യമായ ഒരു ബോധം നമുക്ക് കിട്ടും. ഇയാൾ ലോകമെമ്പാടും നടന്ന പല തീവ്രവാദി ആക്രമണങ്ങളിലും ആഫ്രിക്കയിലും അമേരിക്കയിലും നടന്ന US എംബസി ആക്രമണങ്ങളിൽ പോലും നേരിട്ട് പങ്കെടുത്ത വ്യക്തിയായിരുന്നു. ആ വ്യക്തിയെയാണ് ഇറാൻ വളരെ സുരക്ഷിതമായി ടെഹ്റാനിൽ താമസിപ്പിച്ചിരുന്നത്. ഇയാളും അയാളുടെ മകളും കൂടി രാവിലെ നടക്കാൻ ഇറങ്ങുമ്പോഴാണ് മൊസാദിന്റെ ഓപ്പറേറ്റീവ്സ് ആണ് എന്നാണ് പറയുന്നത്. മൊസാദ് തീർച്ചയായിട്ടും വന്ന് നിഷേധിക്കും. രണ്ടുപേർ മോട്ടോർ സൈക്കിളിൽ വന്ന് ഈ അച്ഛനെയും മകളെയും വെടിയുതിർക്കുകയും അച്ഛന്റെയും മകളുടെയും നേരെ വെടിയുതിർക്കുകയും ഇരുവരും അവിടെ മരിച്ചു വീഴുകയും ചെയ്യുന്നത്. അതും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഷോക്കായിരുന്നു. കാരണം ഇങ്ങനെ ഒരാൾ അവിടെ താമസിച്ചിരുന്നതായി ഇറാന് സമ്മതിക്കാനും ഔദ്യോഗികമായി സമ്മതിക്കാനും സാധ്യമല്ലാത്ത ഒരു സ്ഥിതിയായിരുന്നു. അതുകൊണ്ടാണ് അതൊരു വിവാദമാവാതെ പോയത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ കാണിക്കുന്നത് പോലെ ഒരു ഇരട്ടത്താപ്പാണ് ഇറാനും തീവ്രവാദി വിഷയങ്ങളിൽ നടത്തുന്നത്. ഒരു വശത്ത് അവർ അമേരിക്കയുമായി അടുക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ കാരണം ഈ ആണവ കരാർ നടപ്പിലായാൽ ഇറാനെതിരെയുള്ള ഉപരോധങ്ങൾ കുറയും എന്നുള്ളതാണ്. അത് മാത്രമാണ് ആ സ്വാർത്ഥ താല്പര്യം, അല്ലാതെ ലോക സമാധാനത്തിന് വേണ്ടിയിട്ടല്ല ഇറാൻ അമേരിക്കയുമായി അടുക്കാനും ആണവ കരാർ പുനരുജ്ജീവിപ്പിക്കാനും ശ്രമിക്കുന്നതെന്ന് ഇസ്രയേലിനും അതേപോലെ മറ്റ് അറബ് രാഷ്ട്രങ്ങൾക്കും എല്ലാവർക്കും അറിയാം. അതിന് തടയിടാനുള്ള ശ്രമങ്ങളായിട്ട് വേണം ഈ കൊലപാതകങ്ങളെ നമ്മൾ കാണാൻ. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന് കൃത്യമായ പ്രതികാരം ചെയ്യുമെന്ന് ഇറാന്റെ പ്രസിഡന്റ് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ജോൺ ബൈഡന്റെ അഡ്മിനിസ്ട്രേഷനിലുള്ള പുതിയ ഭരണകൂടത്തിൽ വരാൻ സാധ്യതയുള്ള ചില പ്രധാന വ്യക്തികളുണ്ട്. അവരുടെ എല്ലാം ട്വീറ്റുകളിലും അവർ ഇസ്രയേലാണ് എന്ന് നേരിട്ട് കുറ്റപ്പെടുത്തിയില്ലെങ്കിലും ഈ കൊലപാതകത്തെ വളരെ ശക്തമായ ഭാഷയിൽ അപലപിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതെല്ലാം വരാൻ പോകുന്ന ഒരു വലിയ മാറ്റത്തിന്റെ സൂചനയാണ്. തീർച്ചയായിട്ടും ഇറാനും
അമേരിക്കയും തമ്മിൽ വീണ്ടും അടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിച്ചാൽ, അത് മറ്റ് ചില പ്രശ്നങ്ങൾക്ക് ഗൾഫ് മേഖലയിൽ പ്രത്യേകിച്ച് ഇസ്രായേലുമായുള്ള ബന്ധങ്ങളിലും അതേപോലെ സൗദി അറേബ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങളിലുമൊക്കെ വലിയ വിള്ളൽ വീഴ്ത്താനുള്ള സാധ്യതയും അതുവഴി ഗൾഫ് മേഖലയിൽ ഒരു വലിയ സംഘർഷം ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇറാൻ ഇതിന് പ്രതികാരം ചെയ്യുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ. നമസ്കാരം.